36, അതുപോലെ 12 റിക്ലൈനേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പാറ്റിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രയർ യൂണിറ്റിലോട്ട് വരാം. ഒരു ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് ലിവിങ്, പ്രയർ, ഇതാണ് ഇവരുടെ വാഷിംഗ്. ഇപ്പോഴത്തേക്ക് ആദ്യം തന്നെ ബാത്റൂമാണിത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ. ഹായ്, നമ്മൾ ഈ വീടിൻ്റെ കാര്യം പറയുമ്പോഴേ പലപ്പോഴും ക്ലീശയാവാറുണ്ട്. ക്ലീശ എന്ന് പറഞ്ഞാൽ വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും വികാരമാണ്. അതുകൊണ്ട് കുറച്ച് ക്ലീശ ആയാലും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി വീടാണ്. എൻ്റെ തന്നെ സബ്സ്ക്രൈബറായിട്ടുള്ള ലിൻസൺ മിനു ദമ്പതികളുടെ തൃശ്ശൂരുള്ള ഒരു എന്താ പറയുക, ഒരു മോഡേൺ അതുപോലെ നിയോ ക്ലാസിക്കൽ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീട്. ഇറ്റ്സ് മീ അജയ് ശങ്കർ, വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വീട് ടോട്ടൽ 12 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 12 സെൻറ്റ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റിലാണ് വന്നിരിക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റിൽ തന്നെ അതിനകത്ത് ഒരു 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി വീടാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മോഡേൺ അതുപോലെ നിയോ ക്ലാസിക്കൽ ബ്ലെൻഡാണ്. എന്ന് വെച്ചാൽ ഒരു ബോക്സ് എലവേഷനൊക്കെ വന്നിട്ടുണ്ട്. അതേസമയം അകത്തോട്ട് ഇൻറ്റീരിയറൊക്കെ വരുമ്പോഴത്തേക്ക് ആ നിയോ ക്ലാസിക്കൽ ശൈലിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതാ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജോർജിയൻ വിൻഡോസൊക്കെ പോയിരിക്കുന്ന കാണാൻ സാധിക്കും. അതുതന്നെ ഒരിടത്ത് ഫിക്സഡായിട്ട് ബാക്കി 2 സൈഡിലായിട്ട് ഓപ്പണബിളായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിലേക്ക് വരാം. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ 2x2 സൈസിലുള്ള ആ ഒരു ബാംഗ്ലൂർ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നടുക്ക് കൂടി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. മെയിൻ്റനൻസിന് കുറച്ചുകൂടി എളുപ്പമെന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നതാണ്. ഇനി നമുക്കിവരുടെ സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സിറ്റൗട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ വീടിൻ്റെ ഒരു എലവേഷൻ ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ അവർ ബോക്സ് കട്ട് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നു. ടൈലാണ് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നത്. ആ 6x4 എന്നുള്ള സൈസിലുള്ള വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ദാ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ആ ഒരു ജോർജിയൻ വിൻഡോസിൻ്റെ എലവേഷൻ UPVC വിൻഡോസാണ് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്നത്. അകത്ത് സ്ക്വയർ ട്യൂബുകൾ, GA സ്ക്വയർ ട്യൂബുകൾ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയും നമുക്ക് ദാ ഇത് തുറക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും ഓപ്പണബിളാണ്. അതേസമയം ഇത് ഫിക്സഡായിട്ടും കൊടുത്തിരിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയ ഒന്നാണ് ഗേറ്റ്. ഗേറ്റിൽ മതിൽ ഇത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് സിമൻറ്റ് കട്ടയിലാണ്. ഈ വീട് പൂർത്തിയാക്കിയിരിക്കുന്ന സിമൻറ്റ് കട്ടയിലാണ്. അത് മതിൽ ഉൾപ്പെടെ സിമൻറ്റ് കട്ടയിൽ തന്നെ പോയിരിക്കുന്നു. ഈ ഗേറ്റ് വന്നിട്ട് സ്ലൈഡിങ് ഗേറ്റാണ്. ആ സ്ലൈഡിങ് ഗേറ്റ് കൊടുക്കാൻ കാര്യം ഇതൊരു കുറച്ച് ഉയർന്നിട്ടാണ് ഈ ഭൂമി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു സ്പേസും ഒക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ GA തന്നെയാണ്. ഇനി നമുക്ക് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതിന് കണ്ടിന്യൂഷൻ വരാം. ഞാൻ ആ കണ്ടീഷൻ കളയാതിരിക്കാനായിട്ടാണ് ഇത് കട്ട് ചെയ്യാതെ തന്നെ പോയത്. ഇവിടെ വന്നിരിക്കുന്നത് മെയിൻ ഡോർ. മെയിൻ ഡോർ ഡിസൈൻ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മോഡേൺ അല്ലെ കോണ്ടംപററി ഡിസൈനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള മെയിൻ ഡോർ ഡിസൈൻ വന്നിരിക്കുന്നു. ലോങ് ഹാൻഡിൽസ്, തേക്കിലാണ് ഈ ഡോറ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. 150 സെൻറ്റിമീറ്ററാണ് വിട്ത് വരുന്നത്. 240 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള വലിയ ഡോറുകൾ. നമുക്കിനി അകത്തേക്ക് കയറാം. ദാ ഇത് കണ്ടില്ലേ, വുഡിൻ്റെ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അകത്തേക്ക് കയറാം. അകത്തോട്ട് കയറുമ്പോഴത്തേക്കാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേഷ്യസ്, അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഏരിയ പോയിരിക്കുന്നത്. അതായത് ടോട്ടൽ നോക്കുവാണെങ്കിൽ ഏകദേശം 36 അതുപോലെ 12 ഓരോന്നോരോ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഞാൻ 36 പറഞ്ഞു തന്നേ ഉള്ളൂ. ഓരോ ഏരിയ ആയിട്ട് നമുക്ക് തിരിച്ച് പറയാം. കയറി വരുമ്പം തന്നെ നമുക്കിവിടെ ഇവിടെ കോർണർ സോഫയ്ക്ക് വരാൻ വിഞ്ചസ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. വിഞ്ചസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാവുമല്ലോ. ദാ ഇതാണ് വിഞ്ചസ്റ്റർ. ഇരുന്ന് കഴിഞ്ഞാൽ ഷർട്ട് ചുളിയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ആ വിഞ്ചസ്റ്ററിൻ്റെ ബാക്കിലായിട്ട് നമുക്കിവിടെ ദാ WPC പാനൽസ് ഫുൾ ഹൈറ്റിൽ പോയിരിക്കുന്നതാണ്. ദാ ഈ ഫുൾ ഹൈറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തന്നെ പറയാം. മുകളിൽ ഡബിൾ ഹൈറ്റായിട്ട് പണിതിരിക്കുന്നു. അതിൽ തന്നെ ഡയറക്റ്റാണ് നമുക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോൾ സീലിംഗ് ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു എൽ ഷേപ്പിലാണ് ഈ വെഞ്ചസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സെൻറ്റർ ടേബിളാണ്. സെൻറ്റർ ടേബിൾ നോർമലി മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നു. സെൻറ്റർ ടേബിളിൻ്റെ താഴെയായിട്ട് നമുക്ക് ടൈൽ വന്നിരിക്കുന്നു. ഗ്ലോസി ടൈലാണ് ചെയ്തിരിക്കുന്നത്. ടൈൽ സൈസ് നോക്കുവാണെങ്കിൽ 6x4 എന്ന സൈസിലുള്ള വലിയ ടൈൽസ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ കളറ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് തീമിലാണ് പൂർണ്ണമായിട്ടും ആ കളറ് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ദാ ഈ കാണുന്ന നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ജനാലയുണ്ടല്ലോ, അങ്ങനെയുള്ള കർട്ടൻസും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദാ നാച്ചുറൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുന്ന് നേരെ ഇതൊരു എന്താ പറയുന്നത് ഒരു ലിവിങ് സ്പേസ് പോലെ ചെയ്തിരിക്കുന്നു. സാധാരണ ലിവിങ്ങിൽ തന്നെ നമുക്ക് TV യൂണിറ്റ് ചെയ്യാറുണ്ട്.
പക്ഷെ അങ്ങനെയല്ല, ടി വി യൂണിറ്റ് ഇവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ടി വി യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും വലിയ സൈസിലാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു ലിവിങ് ഏരിയ ഉണ്ടല്ലോ, ലിവിങ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 16x12 സൈസാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചു 12x16 സൈസിലുള്ള ഒരു ടി വി ഏരിയ കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിങ് എന്നൊക്കെ കണക്കാക്കാം. അതിൽ ആദ്യം നമുക്ക് ഈ ഏരിയയിലേക്ക് വരാം. ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു, മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ എന്നുള്ള രീതിയിൽ ബൈക്കിൽ നിന്ന് ലൈറ്റ് സ്പ്ലാഷ് ചെയ്യാത്ത രീതിയിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ നിന്ന് ആ സ്ട്രിപ്പ് ലൈറ്റ് പോയിട്ടുണ്ട്. അതും ആ ഡബിൾ ഹൈറ്റിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ സീലിംഗിൽ മുട്ടിയിരിക്കുന്ന കാണാൻ സാധിക്കും. സീലിംഗ് ഫോൾ സീലിംഗ് ഒന്നും കൊടുക്കാതെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്, അതായത് വിശാലമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഏരിയ ഇവിടെ കാണാം. അത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ MS-ൻ്റെ സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു നമ്മുടെ മോഡേൺ നിയോ ക്ലാസിക്കൽ മിക്സ് വരുന്നത് ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ദാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് റിക്ലൈനേഴ്സാണ്. അത് 5-സീറ്റർ റിക്ലൈനേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനോടുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ടൈൽസ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ടൈലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഇതിപ്പോൾ ആ ഒരു ടൈൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുകയാണ്. ഇനി നമുക്ക് വരേണ്ടതാ ഇവിടെ ഒരു പാറ്റിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാറ്റിയോയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് UPVC ഡോർക്കം വിൻഡോ എന്നുള്ള കോൺസെപ്റ്റിലാണ്. ടഫൻ ഗ്ലാസ് സൈസുള്ള UPVC ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാറ്റിയോയുടെ സൈസും വളരെ വലിയ സൈസുള്ള പാറ്റിയോ ആണ് കൊടുത്തിരിക്കുന്നത്. 12x12 സൈസിലുള്ള അതിന് നടുക്കായിട്ട് നമുക്ക് വരുന്നത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ടേബിളാണ്, അത് വുഡൻ റൗണ്ട് ടേബിൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ആ ഒരു വുഡൻ ചെയേഴ്സ് ഇട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഫ്ലോറിംഗ് വരുമ്പോഴത്തേക്കും 4x2 വുഡൻ കളറ് ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരിക്കുന്നതാണ്. അവേ ആ വെർട്ടിക്കൽ ഗാർഡനിൽ ഇവിടെ നമുക്ക് നാച്ചുറൽ ഗ്രാസുകൾ വെച്ചിട്ടുണ്ട്, നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ PVCയുടെ സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. PVC സീലിംഗോടുകൂടിയുള്ള ഒരു ഓപ്പൺ പാറ്റിയോ. അതിൽ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് സീലിംഗ് ഇല്ലാതെ ഒരു ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെയൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് ചെയ്തുകൊണ്ട് ആ വെർട്ടിക്കൽ ഗാർഡൻ എന്താ ആ ഏരിയയിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് പാറ്റിയാണ്. അടുത്തത് വരുന്നതേ നമുക്ക് ഇനിയുള്ളത് കിച്ചൺ, അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് പ്രയർ യൂണിറ്റിലോട്ട് വരാം. പ്രയർ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ GVT ടൈലാണ്. GVT ടൈല് അതിൻ്റെ താഴെ MS-ൻ്റെ സ്ട്രക്ചർ അടിച്ചിട്ട് ദാ ഇവിടെ വരുമ്പോഴത്തേക്കും മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ തിരുസ്വരൂപമൊക്കെ വെച്ചിട്ടുണ്ട് വിത്ത് ബൈബിള്. അതുപോലെ ഇവിടെ നമുക്ക് പോയിരിക്കുന്നത് ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് സീലിങ്ങിൽ കൊണ്ട് മുട്ടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ട് സ്ഥലം കണ്ടത് ഡബിൾ ഹൈറ്റ് ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നോർമലി ഡബിൾ ഹൈറ്റ് അല്ല, നോർമലി ഉള്ള ഹൈറ്റ് കൊടുത്തിട്ട്, നോർമലുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഒരു 12 എനിക്കൊന്ന് 13 ഫീറ്റ് വരുന്നുണ്ട് കേട്ടോ. ആ ഹൈറ്റിലാണ് ഇവിടെ പോയിരിക്കുന്നത്. BLDC ഫാനാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ കിച്ചണാണ്. കിച്ചൺ വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത് ആ ഒരു വൈറ്റ് കളറിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന കാണാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും വ്യത്യാസം വരുന്നത് ടൈലിലാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് 6x4 ടൈലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 6x3 എന്നുള്ള ടൈല് വിത്ത് എപ്പോക്സി ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ആ ടൈലിൻ്റെ പ്രത്യേകത എല്ലാം ബട്ടർ ഫിനിഷാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞു ഒരു വൈറ്റ് കിച്ചണാണ് വന്നിരിക്കുന്നത്. ദാ ഇവിടെ ചെയ്തിരിക്കുന്നത് കോട്ട്സാണ്. കിച്ചൺ കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത് കോട്ട്സാണ്. ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിംഗിൾ ബോള് വിത്ത് ഫോസറ്റ്, വാഷ് ബേസിൻ സിംഗിൾ ബോള് വിത്ത് ഫോസറ്റ് കൊടുത്തിരിക്കുന്നു. ദാ ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്. ഇത് തുറന്ന് കാണിക്കാത്ത ഇവരോട് താമസിക്കുന്നതുകൊണ്ടാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ലാക്കേഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ഈ കിച്ചൺ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് പ്ലസ് അതിൻ്റെ മുകളിലോട്ട് ലാക്കേഡ് ഗ്ലാസ് ചെയ്തിരിക്കുന്നു. ഇതും ഒരു സ്റ്റോറേജ് ഏരിയയാണ്. നമ്മൾ പല വീഡിയോകളിൽ കാണിച്ചിട്ടുള്ളതാണ്, ഷട്ടേഴ്സായിട്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു സ്റ്റോറേജ്, അതുപോലെ ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ അതുപോലെ ടാൻഡം ബോക്സ് വന്നിരിക്കുന്നു. ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ്, അത് സ്ലാൻഡിങ് മോഡൽ, ഇത് 60 അതുപോലെ ഇത് 85 എന്ന രീതിയിലുള്ള സ്ലാൻഡിങ് മോഡൽ ചെയ്തിരിക്കുന്നു. ദാ ഈ ഇനി ഇതിൻ്റെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ, വോളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും ചെയ്തിരിക്കുന്നത് GVT ആണ്. ഇവിടെയും നമുക്ക് ആ ഒരു എന്താ ചെയ്തിരിക്കുന്നത് നോർമലിയുള്ള സ്റ്റോറേജസ് എല്ലാം കൊടുത്തുകൊണ്ട് എന്താ പറയുന്നത് ടോൾ യൂണിറ്റ് ആക്സസറി ആയിട്ടല്ല, അല്ലാതെ ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും മൈക്രോവേവ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ള ഓവൻ ഏരിയ വിത്ത് നമ്മുടെ ഫ്രിഡ്ജ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വന്നിരിക്കുന്നത് ഓപ്പൺ കിച്ചണാണ്. കിച്ചൺ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 15x12 സൈസിലുള്ള
ഒരു വലിയ കിച്ചണാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിച്ചണിലോട്ട് വരുമ്പോൾ ദാ ഇവിടെ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് അല്ലെങ്കിൽ വലിയ സ്റ്റൂളിട്ട് ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് ആഹാരം കഴിക്കാൻ പാകത്തിനുള്ള ഒരു കിച്ചൺ കൗണ്ടറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കിച്ചണിലും നമ്മൾ ഫോൾ സീലിങ്ങുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി കിച്ചണിൽ നമുക്ക് നേരെ വരേണ്ടത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ലിവിങ് പ്രയർ അതുപോലെ ഡൈനിങ്, അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് പോയിരിക്കുന്നത്. ഡൈനിങ് ഏരിയ വരുമ്പോഴത്തേക്കും 8-സീറ്ററായിട്ടുള്ള ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നു. ഡൈനിങ് ടേബിള് വുഡൻ ഡൈനിങ് ടേബിൾ തന്നെയാണ്, പക്ഷേ ടോപ്പായിട്ട് 8x4 GVT ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഡബിൾ തിക്നെസ്സിൽ കൊടുത്തിരിക്കുന്നു. ഫുള്ള് ഡബിൾ തിക്നെസ് അല്ല, സൈഡിൽ കൂടെ എഡ്ജാണ് രണ്ടാമത് ഡബിൾ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഗ്രൂ ചെയ്തിരിക്കുന്നു. ചെയേഴ്സ് എല്ലാം തന്നെ വുഡൻ ചെയേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇങ്ങോ ആ ഒരു സാധനം ഇങ്ങോട്ട് എലവേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ സീലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദാ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വെളിയിലോട്ട് ഇറങ്ങാൻ പാകത്തിനുള്ള സ്ലൈഡിങ് UPVC ഡോർ കം വിൻഡോയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദാ ഇങ്ങോട്ട് വന്നാൽ ഒരു മിററോട് കൂടിയിട്ട് കുറച്ച് ഡെക്കറിങ് ഒക്കെ വെച്ചിട്ട്, നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേക്കും ക്രോക്കറി യൂണിറ്റ് ചെയ്തിട്ടില്ലേ, ആ ക്രോക്കറി യൂണിറ്റ് പോലെയല്ല, അതിന് പകരം വേറൊരു എലമെൻ്റാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ ഫിൽ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, കാരണം എല്ലായിടത്തും നമ്മൾ കുറച്ച് മുന്നേ ലിവിങ്ങിൽ പറഞ്ഞ അതേ 6x4 ടൈപ്പ് ടൈലാണ് ഫ്ലോറിങ്ങിലാകമാനം കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത്. ഡൈനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വാഷിംഗ് അല്ലേ. ഇതാണ് ഇവരുടെ വാഷിംഗ് യൂണിറ്റ്. വാഷിംഗ് യൂണിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം നടന്നു വരണമെന്ന് പറയേണ്ടി വരും, പക്ഷേ ആ വളരെ വിശാലമായിട്ട് ഒരു സ്ക്വയർ സൈസിൽ ഇത് നമ്മുടെ വാഷിംഗ് യൂണിറ്റ് വരുന്നത് സ്റ്റെയർ ഏരിയയ്ക്ക് താഴെയാണ്. അത് ടോപ്പായിട്ട് നമ്മുടെ ടൈല് ചെയ്തുകൊണ്ട് കുറച്ച് മുന്നേ നമ്മൾ കണ്ട ആ GVT ടൈലുണ്ടല്ലോ അത് ചെയ്ത് ഇവിടെ മറൈൻ പ്ലൈവുഡ് പ്ലസ് മൈക്ക ലാമിനേഷൻ കൊടുത്ത് ഇവിടെ വരുമ്പോൾ WPC ആ ഒരു പാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പാർഷ്യലായിട്ടുള്ള ഒരു മിറർ ചെയ്ത് ടോപ്പായിട്ടുള്ള വാഷ് ബേസിനും വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വാഷിംഗ് ഏരിയയാണ്. ഇവിടെ ആ ഹാങ്ങിങ് ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടേ. ഇതാ സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസിൽ നമ്മൾ മുകളിലോട്ട് കയറുന്നതിന് മുന്നായിട്ട് സ്റ്റെയർ കേസിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇനി നമ്മൾ കാണേണ്ടത് ഇവരുടെ ബെഡ്റൂംസാണ്. ഞാൻ പറഞ്ഞാൽ ഒരു ചെറിയ തിരുത്തുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നതേ 4 ബെഡ്റൂം എന്നാണ്, പക്ഷേ അങ്ങനെയല്ല, 5 ബെഡ്റൂമാണ് വരുന്നത്. ഈ 12 സെൻറ്റിൽ 4000 സ്ക്വയർ ഫീറ്റ് 5 BHK. അതിൽ 3 ബെഡ്റൂംസ് താഴെയാണ്, 2 ബെഡ്റൂംസ് മുകളിലാണ്. അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഫസ്റ്റത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ ആ ഒരു സൈസ് പറയാൻ വിട്ടുപോയെ. 12 സൈസിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ബെഡ്റൂം സൈസാണ് നമുക്ക് വളരെ മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നത്. 14-12 സൈസിലുള്ള വലിയ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ദാ കിങ് സൈസ് ബെഡ് കോട്ട്, 2 സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെക്സിൻ്റെ ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ 2 സൈഡിലായിട്ട് മിറേഴ്സ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു. ആ മിറർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് അല്ല, ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആ വാഷിംഗ് ഏരിയയിൽ കണ്ടല്ലോ. അതുപോലെ പാർഷ്യലായിട്ടുള്ള ഗ്ലാസ് കൊടുത്ത് ബാക്ക് സൈഡിൽ നമ്മുടെ WPC കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഡ്രസ്സിങ് ഏരിയ. ഇനി ദാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഷിയർ കർട്ടനോട് കൂടി ചെയ്തിരിക്കുന്ന ആ ഒരു നമ്മുടെ വിൻഡോ ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ കർട്ടൻ കൊടുത്തിരിക്കുന്നു, ബാക്കിൽ ഷിയർ. ഇവിടെ എല്ലാം ഈ UPVC വിൻഡോയുടെയൊക്കെ ഫ്രണ്ടിലായിട്ട്, അതായത് അകത്തും നമുക്ക് സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ GI സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലോറിങ്ങിലേക്ക് വരാം. ഇത്രയും നേരം കണ്ടത് നമ്മൾ ഗ്ലോസി ടൈൽസ് ആയിരുന്നുവെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കർവിംഗ് സീരീസുകളാണ്, കാർവിംഗ് സീരീസുകൾ. അതിൽ 4x2 ടൈപ്പ് ടൈല് ചെയ്തിരിക്കുന്നു, അതിൽ തന്നെ എപ്പോക്സി വിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി വരേണ്ടത് ഇവരുടെ വാർഡ്രോബിലേക്കാണ്. വാർഡ്രോബ് 2-ഡോർ വാർഡ്രോബ്, ശരിക്കും പറഞ്ഞാൽ 4-ഡോർ സൈസ് ഉണ്ട്, പക്ഷേ 2-ഡോറായിട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു സൈഡിൽ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡിൽ ഗ്ലാസ്സാണ്, മിററാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള 7 ഫീറ്റ് ഹൈറ്റുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നില്ലേ, കാരണം അവരുടെ ഡ്രസ്സ് അകത്തിരിക്കുന്നത് കൊണ്ട്. ഇനി ദാ ഇവിടുത്തെ ഒരു അടിപൊളി സ്ഥലം കാണിച്ചുതരാം. ബാത്റൂം. ബാത്റൂമുകൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇതങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. ദാ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്നാൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത സൈസ് കൂടുതലാണ് എന്നുള്ളതാണ്. സാധാരണ സൈസ് 250x150 ആണ് ഐഡിയൽ സൈസ്. അതേസമയം ഇവിടെ ചെയ്തിരിക്കുന്നത് 280x170 എന്ന് പറയുന്ന സൈസിലാണ്. താഴെ കൊടുത്തിരിക്കുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ്. അതിൽ
കൊമോഡ്, അതുപോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള WC കൊടുത്തിരിക്കുന്നു. വാഷ് ബേസിനടക്കം നമ്മുടെ വാഷിംഗ് ക്യൂബിക്കിൾ അടക്കം കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫ്ലോ വോളിലോട്ട് വരുമ്പോഴത്തേക്കും ഗ്ലോസി ടൈൽസ് ചെയ്തിരിക്കുന്നു. ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ആക്സസറീസും സഹിതം, ഷവർ സഹിതം, ടവൽ ഹോൾഡർ സഹിതം ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഡോറാണ്. സാധാരണ ബാത്റൂം ഡോറുകളുടെ സൈസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 60 സൈസിലുള്ള ബാത്റൂം ഡോർ ചെയ്തിരിക്കുന്നു. ഫൈബർ ഡോറാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഡോറേ ചെയ്തിരിക്കുന്നത് നമ്മുടെ മെലാമിൻ ഡോറാണ്. അത് PU പെയിൻറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ആ ഒരു കൊളോണിയൻ ശൈലി, അല്ലെങ്കിൽ ഒരു കോണ്ടംപററി ശൈലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ബെഡ് സൈസ് തന്നെയാണ്. നമ്മളപ്പുറം കണ്ടത് കിങ് സൈസ് ബെഡായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ക്യൂൻ സൈസ് ബെഡായി. കളർ തീമിൽ വ്യത്യാസം വന്നു. അതുപോലെ ഹെഡ്ബോർഡ് വരുമ്പോഴത്തേക്ക് ആ ഒരു നിയോ ക്ലാസിക്കൽ ശൈലി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് സൈഡ് ടേബിൾസ് കൊടുത്തിരിക്കുന്നത് കാണാം. സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറേ സൈസ് നമ്മൾ പറഞ്ഞിരുന്നു 14-12 പറഞ്ഞിരുന്നു. ഇവിടെയും സൈസിന് കുറവൊന്നുമില്ല, 14-12 സൈസ് തന്നെയുണ്ട്. ഈ ഒരു എൽ ഷേപ്പ് വരുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം വരുന്നെങ്കിലേ ഉള്ളൂ. ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റഡി യൂണിറ്റ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. മറയുമ്പോൾ ഇവിടെ പ്ലസ് ലാമിനേഷൻ, ടോപ്പ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു നമ്മൾ അപ്പുറേ കണ്ട സ്ലൈഡിങ് ആയിരുന്നു. ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഡ്രസ്സൊക്കെ ഉണ്ട്. ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, വുഡൻ ഹാൻഡിൽസ് പോലെ. അത് പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്തിട്ട് ഹാൻഡിലാക്കി എടുത്തിരിക്കുന്നതാണ്. ഇവിടെ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പുറേ നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നു. ഇവിടെയുണ്ട് ബാത്റൂം. നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറേ കണ്ട ബാത്റൂമിന് ഒരു ആ ഒരു ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലോറിങ്ങും, അതുപോലെ നമുക്കൊരു ഹൈലൈറ്റ് വോളൂടെ കൊടുത്തിട്ട് എല്ലാ ആക്സറീസും കൂടി ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ബാത്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ടോട്ടൽ ഉള്ളത് 3 ബെഡ്റൂംസാണ്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. പലപ്പോഴുമേ നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വലിയ പ്രശ്നം ഓപ്പണായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞു 4000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു സംഗതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് വരുമ്പോൾ ഒരു പക്കാ നിയോ ക്ലാസിക്കൽ ശൈലി എന്നുള്ള അതിനോട് കിടപിടിക്കത്തക്ക രീതി, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെയും ബെഡ് സൈസ് ക്യൂൻ സൈസാണ് വന്നിരിക്കുന്നത്. ഈ ക്യൂനും കിങ്ങും ചെയ്യുമ്പോഴത്തേക്കും ഏരിയ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിങ് ക്യൂൻ ചെയ്യാം. അതേസമയം കിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് രണ്ടും തമ്മിൽ റേറ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. ഇവിടെ രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് പോയിരിക്കുന്നു. ദാ ഇതാണ് ഇതിൻ്റെ ഹെഡ്ബോർഡ്. ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു UPVCയുടെ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്, പേസ്റ്റ് ചെയ്തിരിക്കുന്നു മറൈൻ പ്ലോട്ടിൻ്റെ മേളിൽ. ഇനി ഇവിടെ വന്നിരിക്കുന്ന WPCയാണ്. രണ്ട് സൈഡിലും ഹാങ്ങിങ് ലൈറ്റ്, രണ്ട് സൈഡിലും മിറേഴ്സും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സൈസ്, ബെഡ് സൈസ്, ബെഡ്റൂം സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പുറേ പറഞ്ഞ സൈസ് തന്നെ ഇവിടെയും വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അവിടെ നമ്മൾ സ്ലൈഡിങ് കണ്ടു, 4 ഡോറും ഉണ്ട്. അവിടെ 3 ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയ, ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. സെൻസൺ ബ്രോ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെയുള്ളതാണ്. അദ്ദേഹം തന്നെയാണ് ഈ വീടിൻ്റെ പ്ലാൻ ചെയ്തത്. ഈ വീടിൻ്റെ എലവേഷൻ എല്ലാം പുള്ളിയുടേതാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ദാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ മൂന്നാമത്തെ ബാത്റൂം. എല്ലാ ബാത്റൂമുകൾക്കും വ്യത്യസ്തതയുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും വീണ്ടും ആ ഗ്ലോസി ടച്ച് കാണാൻ സാധിക്കും വോളിൽ. അതേസമയം താഴെയൊക്കെ മാറ്റ് ഫിനിഷ് ടൈല് തന്നെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു. താഴത്തെ 3 ബെഡ്റൂമിലെ 3-ാമത്തെ ബാത്റൂമും കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ ആ വാഷിംഗ് ഏരിയ കണ്ടിരുന്നേ. ആ വാഷിംഗ് ഏരിയയുടെ താഴെ മുകളിൽ സ്റ്റെയറാണെന്ന് പറഞ്ഞിരുന്നു. സ്റ്റെയർ നമുക്ക് നോക്കാം. സ്റ്റെയർ ചെയ്തിരിക്കുന്നത് മെറ്റൽ ഫ്രെയിം അടിച്ചിരിക്കുന്നു. MS ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വുഡ് ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. വുഡ് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നു. അതേസമയം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ടഫൻ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ വുഡിൻ്റെ ഹാൻഡ് റെയിൽസ് തന്നെ പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയും ചെയ്തിരിക്കുന്നു. ഒരു ജനാല പോയിട്ടുണ്ട്, അത് ബ്ലൈൻസ് ഇട്ട് മറച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുക. ഇനി മുകളിലേ ഒരു പെർഗോള ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ പെർഗോള മുകളിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വരേണ്ടത് ഇതിൻ്റെ അപ്പർ ലിവിങ്ങിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ്. അപ്പർ ലിവിങ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16-13 സൈസിലുള്ള വലിയ അപ്പർ ലിവിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സോഫ ചെയ്തിട്ടുണ്ട്. ദാ മെറ്റൽ ഡെക്കറിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു പ്ലാന്റ്, ഇതൊക്കെ ആ ഒരു സെൻറ്റർ ടേബിൾ എന്നുള്ള കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ എനിക്കൊന്ന് പഴയ അവരുടെ ഫർണിച്ചേഴ്സാണ്, അതിവിടെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ടൈലിൽ തന്നെ വ്യത്യാസം വന്നു. നമ്മുടെ 3x3 സൈസ് എന്നല്ലേ പറയാം. ടെക്നിക്കലി 3x3 ആണ്, യഥാർത്ഥത്തിൽ ഇത് 3x3 അല്ല, അതിൽ താഴെയാണ് വരിക. അങ്ങനെ ടൈൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. സെമി ഗ്ലോസിയാണ്, ഫുൾ ഗ്ലോസി എന്നും പറയാൻ സാധിക്കത്തില്ല.
ഇവിടെ ഉണ്ട് രണ്ട് ബെഡ്റൂം, അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണിത്. അവിടെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ അടുക്കി വെച്ചേക്കുക, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുന്നേ ഇതാ ഇതാണ് ആ ഡബിൾ ഹൈറ്റ്. ഈ ഡബിൾ ഹൈറ്റിലേ നമ്മൾ പറയാതെ വിട്ടൊന്നുണ്ടായി, ഞാൻ താഴെ നിന്ന് മനഃപൂർവ്വം പറയാതെ വിട്ടൊന്നാണ് ഇവിടെ വരുന്ന ഈ ഗ്ലാസ്. ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ നാച്ചുറൽ ലൈറ്റ് ഉള്ളിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ ഒരു മാർഗ്ഗമാണ് അവിടെ ചേരിക്കുന്നത്. പലരും പലപ്പോഴും പറയാതെ നമുക്ക് ആക്സസബിലിറ്റി ഇല്ല, പക്ഷേ ഇവരിവിടെ താമസിക്കാൻ നിന്നിട്ട് കുറച്ച് നാളായി, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വൃത്തിയാക്കി ഇടാൻ പറ്റും. അതിനുള്ള വലിപ്പത്തിനുള്ള മോപ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, അത് വെച്ച് ചെയ്യുക. ആഗ്രഹങ്ങൾ നടക്കട്ടെ. അപ്പോൾ ദാ ഇതാണ് ഒരു കോറിഡോർ പോലെ ചേരിക്കുന്നു. ഇത് ഇവിടുത്തെ ഡബിൾ ഹൈറ്റാണ്. നമ്മൾ അവിടെ നിന്ന് കണ്ടിരുന്നു, ആ ഒരു ഡബിൾ ഹൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതും ഹാൻഡ് റെയിൽസ് അതുപോലെ വുഡാണ്. താഴെ വരുന്ന ടഫൻ ഗ്ലാസ് ആണ്. ഇതും ഒരു ബാൽക്കണി ഏരിയ പോലെ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങുന്നില്ല, അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുകയാണ്. അഞ്ചാമത്തെ ബെഡ്റൂം അല്ലേ? അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം. ഇവിടെയും നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇത് കിങ് സൈസ് കോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വിസിറ്റേഴ്സ് ബെഡ്റൂം എന്നുള്ള രീതി കൺസിഡർ ചെയ്യാം. രണ്ട് സൈഡിലും വുഡിൻ്റെ തന്നെ സൈഡ് ടേബിൾസ് കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ വലിയ ഡെക്കറിങ്സ് ഒന്നുമില്ല. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വാർഡ്രോബാണ്, ത്രീ ഡോർ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇത് വാങ്ങിയതാണ്, കസ്റ്റമൈസ്ഡ് ആണ്. താഴെയൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്, അതേസമയം ഇത് വാങ്ങിയിരിക്കുന്നതാണ്. ഇനി ഇവിടെയുള്ളത് ഇവരുടെ ബാത്റൂമാണ്. ഈ ഒരു ബാത്റൂം സൈസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഇച്ചിരി സൈസ് കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു 250, 170 എന്ന് പറഞ്ഞിരുന്നു. ബാക്കി എല്ലാ ബാത്റൂമും 250, 150 എന്നുള്ള ഐഡിയൽ സൈസിലാണ് പോയിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ കണ്ടതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ആകമാനം പോയിരിക്കുന്നത്. കൺസീൽഡ് WC അതുപോലെ തന്നെ വാഷ് ബേസിന് അടക്കമുള്ള ഒരു ബാത്റൂം ഇവിടെയും ചെയ്തിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നേ, നോർമലി ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല ആൾക്കാരുടെയും ഒരുപാട് വലിയ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. അത് വെച്ചിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത്. 12 സെൻറ്റിൽ 4000 സ്ക്വയർ ഫീറ്റിൽ 5 BHP ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീട്. ഇനി ഇതിൻ്റെ ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള സിംസനും മിനുവും എൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരുടെ ഒരു തൃപ്തി ഒക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥനായ സിംസൺ വിൻസെൻറ്റ്. നമസ്കാരം. നമസ്കാരം. നമ്മളെ വീട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ഉള്ള ആണല്ലേ? എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മൾ? ഞാൻ വീടിന്റെ ഫുൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. ഓക്കേ, അതായത് ഇന്റീരിയർ അടക്കം വീടിന്റെ ഫുൾ നമ്മൾ ചെയ്തു കൊടുക്കും. ആ ഒരു നിങ്ങളുടെ വീട് സ്വന്തമായിട്ട് ചെയ്തപ്പോഴത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് പറയും. ഏറ്റവും ഈസി ആയിട്ട് അങ്ങനെ ചോദിക്കാം. ഓക്കേ, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മനസ്സിലായ ഡ്രീം ഫുൾ നമ്മൾ ഒരുവിധം ചെയ്തു ഒരു വിചാരം. ഓപ്പൺ ആയിട്ടുള്ള കോൺസെപ്റ്റ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും പല കോൺസെപ്റ്റുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓപ്പൺ കോൺസെപ്റ്റിലോട് വരുമ്പോൾ ബേസിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാണെങ്കിൽ ഡബിൾ ഹൈറ്റ് ആണ്. ഡബിൾ ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമുക്ക് അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രത്യേകം ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഡബിൾ ഹൈറ്റ് ഓൾറെഡി ഇഷ്ടമാണ് നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ 12 ഫീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ. അപ്പോൾ അതൊരു ഹൈറ്റ് ഉള്ളത് നമുക്ക് വളരെ ഇഷ്ടമാണ്. ടോട്ടൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 24 ഫീറ്റിൽ ഡബിൾ ഹൈറ്റ് വന്നിട്ടുണ്ടല്ലേ. ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ വീട് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പം നിങ്ങൾ വീട് ചെയ്യുമ്പം ആസ് എ കോൺട്രാക്ടർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിലോ അല്ല, ഒരു വീട്ടുടമസ്ഥ എന്ന നിലയില്ല, അങ്ങനെ ഒരാൾക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ് വീട് ചെയ്യുമ്പോൾ? നമുക്ക് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് നമുക്കൊരു ഐഡിയ മനസ്സിൽ വേണം. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതെ, അപ്പോൾ ഒരു ഐഡിയ ഫസ്റ്റ് ആയിട്ട് വേണം എന്നൊരു ഇതിൽ. നമുക്കൊരു ഐഡിയ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈലിലേക്ക് മാക്സിമം ചെയ്യാമെന്നൊരു കൺസെപ്റ്റ് ഞാൻ ഉദ്ദേശിക്കും. അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ സർവീസ് ഇതിപ്പോ നമ്മുടെ വീടാണ്, അല്ലാതെ നമ്മൾ വീട് എവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പോ ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലാറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വീട് കുരിയച്ച തന്നെ വേറെ വീട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓ, തൃശ്ശൂർ ബേസ് ചെയ്താണോ അതോ ഔട്ട്സൈഡ്? തൃശ്ശൂർ അല്ല, നമുക്ക് എറണാകുളം കുഴപ്പമില്ല, ഈ ഒരു ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്ന കൊച്ചി തൃശ്ശൂർ ഏരിയ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഞാൻ നമ്മുടെ അവരുടെ നമ്പർ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. എന്തായാലും എപ്പോഴും എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ. എന്നെ ഇദ്ദേഹം വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഫോട്ടോസ് ഫുൾ അയച്ചു തന്നു. ഞാൻ വരാനായിട്ട് മാത്രമാണ് കുറച്ച് ലേറ്റായിരുന്നു, കുറച്ച് ജോലിത്തിരക്കൾ കാരണം. പക്ഷേ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത്, ഒരു പ്രൗഡ് ആൻഡ് ഓണറായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റ് തന്നതിന്, നിങ്ങളുടെ ഈ ഒരു വീട്, അതായത് നിങ്ങളുടെ സ്വന്തം വീടാണ്, അതിനായിട്ടുള്ളൊരു അവസരം തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരുടെയും സ്വകാര്യമായ സ്വപ്നമാണ് അവരവരുടെ വീട് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം എല്ലാ വീഡിയോസും എന്നെ സംബന്ധിച്ചുള്ള സ്വപ്നമാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ പകർത്തി നിങ്ങളിലോട്ട് എത്തിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ടാകും, നമ്മളൊന്ന് വീഡിയോ എടുക്കുന്നതാണ്. വ്യത്യസ്തമായിരിക്കുക എന്നത് മാത്രമാണ് ഏക ഡിമാൻഡ്. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ മതി, മറ്റൊരു മികച്ച വീടുമായി. ദിസ് ഈസ് അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഹോം ഡീറ്റെയിൽഡ്.